ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പോയിസണസ് സ്നേക്സിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നോൺ പോയിസണസ് സ്നേക്സ് പറഞ്ഞു ഇത് രസയാണ് എസയാണ് അത് ഓർത്തുവെച്ചേക്കണം അപ്പോൾ നോൺ പോയിസ് പോയിസണസ് സ്നേക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ വിഷമുള്ള പാമ്പുകൾ അത് ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിന് തന്നെ ആപത്തായിട്ടുള്ള പാമ്പുകളാണ് പോയിസണർ സ്നേക്സ് എന്ന് പറയുന്നത് ഇത് ടെറസ്റ്റൈലിലും അതുപോലെ തന്നെ അക്വാട്ടിക്കും കാണപ്പെടുന്നു കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും പോയിസണർ ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളതിൽ തന്നെ ആ രണ്ട് തരത്തിൽ തന്നെ പഠിക്കാറുള്ളത് ടെറസ്റ്റൈലിലുള്ളതും പഠിക്കണം അക്വാട്ടിക്കിലുള്ളതും പഠിക്കണം അപ്പോൾ ടെറസ്റ്റീല് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് നാജ അതുപോലെ തന്നെ ഡബോയ ബ ബനങ്കറസ് ഇനി അക്കോട്ടിക്കാണ് പഠിക്കണമെങ്കിൽ ഹൈഡ്രോഫിസ് ആൻഡ് ഹൈഡ്രന ഇത്രയാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നാജയെ പറ്റിയും അതുപോലെ തന്നെ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നാജയെ തന്നെ നോക്കാം നാജ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കോബ്ര നമ്മുടെ ഈ ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ കാണപ്പെടുന്ന ഹൈലി പോയിസ്മസ് സ്നേക്കാണ് നമ്മുടെ കോബ്ര അല്ലെങ്കിൽ നാജ ന്യാജെന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഏഷ്യൻ കോബ്രാസിൻ്റെ ജീനസില് വരുന്നതാണ് നാജ സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ നാജാനാജ അതൊക്കെ വെച്ചേക്കണം ഇതിനെ സ്പെക്ടാക്ലിഡ് കോബ്ര അല്ലെങ്കിൽ ബൈനോക്കുലേറ്റ് കോബ്ര എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യയിലൊക്കെ തന്നെ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റും ഷോർട്ടുമാണ് അതൊക്കെ ആ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പറയുന്നത് അതെന്ന് പറയുന്നത് അതിലൊരു ഹുഡ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ കാണപ്പെടുന്നുണ്ട് ഒരു ഹുഡ് പ്രസൻറ്റാണ് കുറച്ച് കറുത്ത പുള്ളി പോലത്തെ ഓരോ വസ്തുക്കൾ അതാണ് ഹുഡെന്ന് പറയുന്നത് അത് ആണ് ത് നെക്കിൻ്റെ എക്സ്പാൻഷനിലൊക്കെ കാണപ്പെടുന്നുണ്ട് ഇതെങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റിബ്സ് നമ്മുടെ സ്നേക്കിൻ്റെ റിബുകളിൽ തേഡ് തൊട്ട് ട്വൻറ്റി സെവന്ത് വെർട്ടിബ്രയില റെബ്ബ് വരെയും ഇത് കാണപ്പെടുന്നുണ്ട് നയന്ത് റെബിൽ അതായത് ടെൻത്ത് റെബിന് നയന്ത് റിബും അതിൻ്റെ ഇടയിൽ വരുന്ന ടെൻത്ത് റെബും എന്ന് പറയുന്നത് ലോങ്ങ് ആണ് അത് ഓർത്തുവച്ചേക്കണം നയനും ടെൻതും ആയിട്ടുള്ള റിബ്സ് ലോങ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസീഡിങ് ആൻഡ് സക്സീഡിങ് റിബ്സ് എന്ന് പറയുന്നത് ഷോർട്ടർ ആണ് ആ ഒക്കെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം അതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് ഇതാണ് നമ്മുടെ ഈ ഹുഡിന് ഒരു ഓവൽ ഔട്ട്ലൈൻ കൊടുക്കുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ഓവൽ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഈ സക്സീഡിങ് റിബ് അതുപോലെ തന്നെ പ്രസീഡിങ് റിബ് ഷോർട്ടർ ആയതും നയൻത് ആൻഡ് ടെൻത്ത് റിബ് ലോങ്ങർ ആയതുമൊക്കെയാണ് ഒരു എക്സ്പാൻഡ് ഹുഡിന് കൊടുക്കുന്നതിന് കാരണം ബാക്കി റെസ്റ്റ് ഓഫ് ദ റിപ്സ് എന്ന് പറയുന്നത് ബോഡി ലെങ്തിന് എ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇത് ഇതിൻ്റെ സ്കിന്ന സ്കിൻസ് ഒക്കെ അതുപോലെ മൗൾഡ് ചെയ്യുന്നുണ്ട് അതായത് സ്കിൻ റിമൂവ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓർത്ത് വച്ചേക്കണം പിന്നെ ഇതിൻ്റെ ഇത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇത് ഇറക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ആ സ്പെക്ടാക്കൽ മാർക്കാണ് റീജിയനിൽ വരുന്ന ആ ഒരു സ്പെക്ടാക്കൽ മാർക്ക് ഫുഡിന് താഴെയായിട്ട് വരുന്ന ഒരു ഐ പോലെയൊക്കെ വരുന്ന ആ ബ്ലാക്ക് മാർക്ക് റീജ് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും അതാണ് ഇതിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് റൗണ്ടാണ് നോസ്ട്രൽസൊക്കെ ലാർജാണ് പിപ്പിൾസും റൗണ്ട് ആണ് അതൊക്കെ ഒന്ന് ഓർത്തുവെച്ചേക്കണം എളുപ്പമാണ് ഈ സ്നേക്സിനെ നമ്മൾ മനസ്സിലാക്കി എഴുതാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇനി എന്തെന്ന് പറ ഇനി പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതിന് ഒരു പോയിസൺ ഉണ്ട് നമ്മുടെ നാജയ്ക്ക് ഒരു പോയിസൺ ഉണ്ട് അത് സ്വെല്ല് ചെയ്തായിരിക്കും ഇരിക്കുന്നത് ടെമ്പറൽ റീജിയനിൽ സ്വെല് ചെയ്താണ് ഈ പോയിസൺ ഗ്ലാൻഡ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഷൈനിയാണ് ഒൺ ഓർ ടു ക്യുണിറ്റ് സ്കെയിൽസ് ഫൗണ്ട് ഇൻ ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ലേബിയൽസ് ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം ഫോർത്ത് ഫിഫ്ത്ത് ലേബിയൽസിൽ ഒരു ക്യൂനേറ്റ് സ്കെയിൽസ് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് പ്രീ ഓക്കുലാർ ടച്ചസ് ദ ഇൻഡസ്റ്റനൽ ആൻഡ് തേർഡ് സബ് ലാബി സബ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഐ ആൻഡ് നെയ്സൽ ഷീൽഡ് ഇതിൽ കുറേ നമ്മുടെ റിപ്സും അതുപോലെ തന്നെ ലേബിയൽ പോർഷൻസൊക്കെ പറയുന്നുണ്ട് അത് ഷോർട്ട് കട്ടായി പഠിക്കാൻ ഒരു വഴിയില്ല നിങ്ങൾ ആ പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ഇനി എക്സാമിന് എക്സാമിനത് കിട്ടിയില്ലെങ്കിലും നമ്മളതിൻ്റെ ബാക്കി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കുറച്ച് പോയിൻറ്റ്സും ഒക്കെ ഓർത്ത് വെച്ചിരുന്ന നമുക്കത് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ക്യാരക്ടസ്റ്റ് ഫീച്ചേഴ്സ് കളയാൻ പാടില്ല ആ സ്പെക്ടാക്കൽ മാർക്കോ അതുപോലെ തന്നെ ഹൂഡ് ഹുഡ് അത് ഏത് റെബിലാണെന്ന് പറ്റുമെങ്കിൽ ഒന്ന് എഴുതണം പിന്നെ സ്നൗട്ടിൻ്റെ നോസ്റ്റിൽസിൻ്റെയും പിപ്പിൾസിൻ്റെയൊക്കെ ഒന്നും ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് റാറ്റിനെയൊക്കെയാണ് ഫീഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് റോക്ക് പൈൽസിലും അതുപോലെ തന്നെ ടെർമൈറ്റ് മൗണ്ട്സിലും ഒക്കെയാണ് ഇവ കാണപ്പെടുന്നത് ഇതിന് അതുപോലെ തന്നെ ഹണ്ടിങ് ഏരിയയിൽ ഇതിൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇനി ഇത് ഫ്രോഗ് ബേഡ് റാറ്റ് എല്ലാത്തിനെയും ഫീഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ വിനം വിനം എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനോ അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലുവറിനും കാരണമാവും അപ്പോൾ ഡെത്ത് ഉറപ്പാണ് ഫീമെയിൽ ഒബിപ്പാരസ് ആണ് അതായത് എഗ്ഗ് ലൈ ചെയ്യുന്നുണ്ട് ഇത് റാറ്റ് ഹോളിലൊക്കെയും സിറ്റേറ്റ് ചെയ്യാറുണ്ട് ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് എക്ക് ഹാച്ച് എക്ക് ഹാച്ചിലാണ് ഇത് ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ നാജയെ പറ്റി പറയാനുള്ളത് ഇത്രയാണ് നാജ നാജ ഒരു ഇമ്പോർട്ടൻറ്റ് സ്നേക്കാണ് അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു സ്നേക്കാണ് അതുകൊണ്ട് അത് നന്ന നല്ല രീതിയിൽ ഒന്നുമൊക്കെ ചെയ്യണം ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് എസ് എക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോയിസണസ്സും നോൺ പോയിസണസും എഴുതുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് മാത്രം ഓരോ ടോപ്പിക്ക് കൊടുത്ത് എഴുതിയാൽ മതിയാവും പിന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചറിയാം ഇതൊക്കെ നമ്മൾ എസ് എ പോർഷന് വരുമ്പോൾ എഴുതേണ്ടിയിരിക്കുന്നു അല്ലാണ്ട് ഫോർ മാർക്കിന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിതിൽ ഏറെക്കുറെ നിങ്ങൾക്ക് വളരെ പാടുള്ള ഒന്ന് രണ്ട് പോയിൻറ്സ് സ്കിപ്പ് ചെയ്ത് ബാക്കിയെല്ലാം എഴുതേണ്ടതാണ് നെക്സ്റ്റ് സ്നേക്ക് എന്ന് പറയുമ്പോൾ ഡബോയി ആണ് അത് നമുക്കൊക്കെ അറിയാമല്ലോ വൈപ്പർ അതായത് അണലിയാണ് ഇതെന്ന് പറയുന്നത് ഒരു വിനമ സ്നേക്കാണ് ഡബോയ റസലി എന്ന് പറയുന്നതാണ് ഒരു കോമൺലി ആയിട്ടുള്ളൊരു സ്പീഷീസ് റസൽസ് വൈ വൈപ്പർ എന്നും പറയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ മിക്ക ഇത് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് സിലിണ്ട്രിക്കലാണ് അതുപോലെ തന്നെ ബോ തെൻസിലായിട്ട് ഒരു ഞാരോ പോർഷൻ കാണപ്പെടുന്നുണ്ട് ഹെഡ് ഫ്ലാറ്റ് ആണ് ട്രയാംഗുലർ ആണ് ഷോർട്ട്സ് ആണ് അതിനുള്ളത് ആ ഹെഡ് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ കോമൺ ആയിട്ട് ഇതൊക്കെ ആ ഫിഗർ ഔട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ വളരെ എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റും സ്കെയിൽസ് ഓൺ ഉണ്ട് ഹെഡ് ആർ സ്മാൾ ആൻഡ് കീൽഡ് സ്കെയിൽസ് ഒക്കെ സ്മാളും അതുപോലെ തന്നെ കീൽഡും ആണ് ഐസ് ആർ ഗോൾഡ് ഫ്ലക്റ്റഡ് വിത്ത് വെർട്ടിക്കൽ പിപ്പിൾസ് ഐസ് ഗോൾഡാണ് ഫ്ലക്റ്റഡ് ആണ് അതുപോലെ തന്നെ വെർട്ടിക്കൽ പിപ്പിൾ കാണപ്പെടുന്നുണ്ട് നോസ്ട്രൽസ് ലാർജ് ആണ് നെക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് ആണ് വെൻട്രൽ ആൻഡ് ബോർഡാർ സബ് കോഡൽ ആർ ഡബിൾ വെൻട്രലും ബോർഡിലെ സബ് കോഡലെന്ന് പറയുന്ന ആണ് ബെല്ലി എന്ന് പറയുന്നത് സിലിണ്ട്രിക്കലാണ് അതെല്ലാം ആ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി ഫിഗർ നോക്കപ്പം തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ പഠിക്കണം ഇനി ബോഡിയുടെ കളർ വേരി ഷെയ്ഡ്സ് വെച്ച് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട് ത്രീ സീരീസ് ഓഫ് ഓവ്യൂഡ് സ്പോർട്സ് പ്രസൻ്റാണ് അതൊക്കെ ആ ത്രീ റോസ് ഓഫ് ഓവൽ പാച്ചസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ പ്രസൻ്റ് ആണ് വൺ സീരീസ് ഓൺ വെർട്ടിബ്രൽ ആൻഡ് ടു സീരീസ് ഓൺ കോസ്റ്റൽസ് ഒരെണ്ണം വെർട്ടിബ്രലും രണ്ടെണ്ണം കോസ്റ്റൽസിലുമാണ് വരുന്നത് സെൻറ്റർ ഓഫ് ദി സ്പോട്ട് ഈസ് ബ്രൗൺ ആൻഡ് ദ മാർജിൻ ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ സ്പോട്ടിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത് ബ്രൗണും മാർജിൻ പോർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്നുണ്ട് ഹെഡ് ഹാസ് ഡാർക്ക് പാച്ച് ബിഹൈൻഡ് ഹെഡിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു ഡാർക്ക് പാച്ച് വരുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അണലീന മനസ്സിൽ എഴുതണം അതാണ് ഏറ്റവും എളുപ്പം ഒരു യെല്ലോയിഷ് നമ്മുടെ യെല്ലോയിഷ് ഷേപ്പുടെ മാർക്കൊക്കെ സ്നൗട്ടിന് മുകളിലായിട്ട് കാണപ്പെടുന്നുണ്ട് അത് നിങ്ങൾ ആ നെക്ക് പോർഷൻ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വി തിരിച്ചിട്ട മോഡലിൽ വരുന്നുണ്ട് ഒരു യെല്ലോയിഷ് കളറായിരിക്കും അതിന് വരുന്നത് ലിപ്സ് എന്ന് പറയുന്നത് വൈറ്റിഷ് അല്ലെങ്കിൽ പിങ്ക് കളർ ആയിരിക്കും വെൻഡ്രൽ സർഫസ് ഓഫ് ദ ബോഡി വൈറ്റിഷ് അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും നൊക്റ്റേണലാണ് പിന്നെ ഇത് ഫീഡ് ചെയ്യുന്നത് നമ്മളെ ഫ്രോഗ് അതിനെ പോലത്തെ ലിസാഡ്സ് സ്നേക്സ് ബാക്കി സ്നേക്സ് ആർത്രോപോഡ് ഇതിനെയൊക്കെ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് സ്മാളാണ് പിന്നെ ഇതിന് മൂവബിൾ ഫാങ്സ് വിത്ത് കനാൽസ് കാണപ്പെടുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹീമോ ആണ് ഇതിൻ്റെ വിനം എന്ന് പറയുന്നത് ഹീമോടോക്സിക് ആണ് അത് ഓർത്തു വെച്ചേക്കണം അതായത് ഇതിൻ്റെ മൗത്തിലോട്ട് അല്ലെങ്കിൽ ഇത് വിക്റ്റമിന് ഹീമോടോക്സിക്ക് ആയിട്ടാണ് മാറുന്നത് ഇത് റോക്സിൻ്റെയും അതുപോലെ തന്നെ ഗ്രാസ് ലീവ്സ് ബുഷ് ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് ഇതൊരു ഒവി പാരസ് ആണ് അതുപോലെ തന്നെ ഫീമെയിൽ യങ് വൺസിന് ബർത്ത് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഇതൊരു പ്രത്യേകതയാണ് ഫീമെയിൽ ഗീവ് ബർത്ത് ടു യെങ് വൺസ് അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇതാണ് നമുക്ക് അടുത്ത ആയിട്ടുള്ള ഡബോയി അല്ലെങ്കിൽ വൈപ്പറിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്ത സ്നേക്ക് എന്ന് പറയുമ്പോൾ ബെനംകരസ് അതെന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ ശംഖുവരയൻ എന്നൊക്കെ പറയും അത്തരത്തിലുള്ളൊരു സ്നേഹമാണ് ഇതും ഒരു ഹൈലി വെനമസ് സ്നേക്ക് ആണ് ഇതിനെ ക്രൈറ്റ് എന്നാണ് പറയുന്നത് കെരൈറ്റ് എന്ന് പറയും അതായത് ശംഖുവരയൻ അത്രയേ ഉള്ളൂ അതിൻ്റെ ഫിഗർ രണ്ട് മോഡലിലുള്ള ഫിഗർ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കേണ്ടതാണ് ഇതെന്ന് പറയുന്നതിൽ ബെനങ്കലസ് കൊറലസ് എന്ന് പറയുന്നതാണ് ഒരു കോമൺലീസ് ഫൗണ്ട് ഇൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസ് പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ഇത് തന്നെയാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഹെഡെന്ന് പറയുന്നത് ഷീൽഡ് വെച്ച് കവർ ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത് നാലാമത്തെ ഇൻഫ്രാ ഇൻഫ്രാലേബിയൽ എന്ന് പറയുന്നത് ലാർജാണ് ലാർജ് എക്സ്റ്റർണൽ വെർട്ടബ്രേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക ഇനി ഇതിൻ്റെ വെർട്ടിബ്രൽ എന്ന് പറയുന്നത് ലാർജ് അതുപോലെ തന്നെ ഹെക്സഗണലുമാണ് വൈസ് ക്രോസ് ബാൻഡ്സ് കാണപ്പെടുന്നുണ്ട് ടിപ്പ് ഓഫ് ദ ടെയിലിൽ വരുമ്പോൾ അത് കുറവാണ് ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് നമ്മുടെ ബനാലാസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ വൈറ്റ് ബാൻഡ്സ് ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂയിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് കളറാണ് ഡോർസൽ സർഫസിൽ വെൻട്രൽ സർഫസ് വൈറ്റാണ് ടെയിൽ സിലിണ്ട്രിക്കലാണ് സിംഗിൾ റോഡ്സോ സോ സബ് കോഡൽ കാണപ്പെടുന്നുണ്ട് ഇത് ആണ് അതുപോലെ തന്നെ ഇത് സ്നേക്സിനെയും ലിസാർട്ട്സിനെയൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് ഇത് ഒരു ന്യൂറോടോക്സിക് ആണ് ഫീമെയിൽസ് എഗ്ഗ് ലൈ ചെയ്യുന്നുണ്ട് ഒവി പാരസ് ആണ് ഇതിൻ്റെ എഗ്സിൽ ഒരു ഇൻക്യുബേഷൻ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ശംഖുരയനെ കുറിച്ച് കുറച്ചേ പഠിക്കാവുള്ളൂ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അക്കോട്ടിക്കിലുള്ള പോയിസൺ സ്നേക്ക് ആണ് ഹൈഡ്രോഫിസോ അതുപോലെ തന്നെ എൻഹൈഡ്രിനെയാണ് പഠിക്കാനുള്ളത് ഹൈഡ്രോഫിസ് എന്ന് പറയുമ്പോൾ ആ യെല്ലോ സി സ്നേക്ക് എന്നൊക്കെയാണ് അതിനെ പറയുന്നത് അല്ലെങ്കിൽ ഹൂഗ്നോസഡ് സ്നേക്ക് എന്നും പറയുന്നുണ്ട് അത് എൻഹൈഡ്രിനെയാണ് യെല്ലോ സി സ്നേക്ക് നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടു കാണും യെല്ലോ സി സ്നേക്ക് എന്ന് പറയുന്നത് അതാണ് ഹൈഡ്രോഫിസ് എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഡെഡ്ലി പോയിസണസ് സ്നേക്കാണ് അതായത് ഈ പോയിസണേറ്റ നമുക്ക് ഡെഡ് ആവാനുള്ള ചാൻസസ് വെരി ഹൈ അതാണ് ഡെഡ്ലി പോയിസണ സ്നേക്ക് എന്ന് പറയുന്നത് ഇതിന് യെല്ലോ സീസ് നേക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇതെന്ന് പറയുന്നത് അറിയാമല്ലോ സീസിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലും കാണപ്പെടുന്നത് ഇതിൻ്റെ ഹെഡെന്ന് പറയുന്നത് ലാർജും ബ്രോഡുമാണ് ഐസ് സ്മാളാണ് നെക്സ് നോട്ട് ഡിസ്റ്റിങ്റ്റ് ആണ് ബോഡി എലോങ്ങേറ്റ് ആണ് സിലിണ്ട്രിക്കലാണ് ലാറ്ററലി കമ്പ്രസ് കമ്പ്രസ്ഡ് ആണ് പ്രോസ്റ്റീരിയർ പോ റീജിയൻ ഇനി ലോവർ എന്ന് പറയുന്നത് നോട്ട് നറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഷീൽഡ് ഈസ് നോട്ട് ലോങ് ആൻഡ് കോൺസെൽഡ് അതായത് മെൻറ്റലായിട്ടുള്ള ആ ഒരു ഷീൽഡ് നോട്ട് ലോങ് എന്നാണ് പറയുന്നത് ടിപ്പ് ഓഫ് ദ റോസ്ട്രൽ ഈസ് നോട്ട് ഡിക്കൂറ ഡിക്കൂവഡ് ആൻഡ് പോയിന്റഡ് അതായത് റോസ്ട്രലിൻ്റെ ടിപ്പെന്ന് പറയുന്നത് പോയിന്റഡ് ഒന്നുമല്ല

വെൻട്രലില് ഒരു ഫോർ ഹൺഡ്രഡ് ഫ്യൂവർ ആയിട്ടുള്ള സൈസാണ് കാണപ്പെടുന്നത് യൂണിഫോം ആണ് അതുപോലെ തന്നെ മെ വെൻട്രൽ ആൻഡ് മിഡ് ബോഡി സ്മാളറാണ് പക്ഷേ അഡ്ജസ്റ്റൻറ് സ്കെയിൽസ് എന്ന് പറയുന്നത് ലാർജറാണ് വെൻട്രലും മിഡ് ബോഡിയും സ്മാളറാണ് അഡ്ജസ്റ്റൻ്റ് സ്കെയിൽസ് എങ്ങനെയാണ് ലാർജറാണ് ഇത് ഒരു സ്ട്രോങ് ആക്റ്റീവ് സിമ്മറാണ് ഇത് ഈ ലൈക്ക് ഫിഷസ് അതായത് സീയിലൊക്കെ കാണപ്പെടുന്ന ഫിഷിനെയൊക്കെയാണ് ഇത് കഴിക്കുന്നത് ഇതിൻ്റെ വെനം ന്യൂറോ ടോക്സിക്ക് ആണ് ഇതൊരു ഒ വി പാരസ് ആണ് നെക്സ്റ്റ് എൻഹൈഡ്രനൂടെ നോക്കുമ്പോൾ നമ്മൾ പോയിസണ സ്നേക്ക് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് എൻഹൈഡ്രന എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി വെനമസ് ആയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് എൻഹൈഡ്രന ശിഷ്ടോസ്ത എന്ന് പറയുന്നതാണ് കോമൺലി ഫൗണ്ട് ആയിട്ടുള്ളൊരു എൻഹൈഡ്രന എന്ന് പറയുന്നത് ഇത് വെസ്റ്റ് കോസ്റ്റ് ഇന്ത്യയിലൊക്കെയാണ് കാണപ്പെടുന്നത് ഇനി ഇതിനെന്ന് പറയുമ്പോൾ ഹൂക്ക് നോസ്ഡ് സ്നേക്ക് എന്നാണ് ഇതിനെ പറയുന്നത് ഒരു മോഡറേറ്റ്ലി ലാർജ് സ്നേക്ക് വിത്ത് എലോങ്ങേറ്റഡ് ആൻഡ് സബ് സിലിണ്ട്രിക്കൽ ബോഡിയാണുള്ളത് ഇതൊരു ലാർജ് സ്നേക്കാണ് എലോങ്ങേറ്റഡ് ആൻഡ് സബ് സിലിണ്ട്രിക്കൽ ബോഡിയാണ് ഇതിനുള്ളത് ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് കംപ്രസ്ഡ് ഓഫ് പോസ്റ്റീരിയർ ആൻഡ് ടെയിലീസ് ഓർ ഷെയ്പ്പ്ഡ് അതായത് അതിൻ്റെ ആ ബോഡി ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഓർ ഷെയ്പ്പ്ഡ് ഒരു ടെയിലാണുള്ളത് പോസ്റ്റീരിയർലി കംപ്രസ്ഡ് ആയിരിക്കും ഹെഡ് എന്ന് പറയുന്നത് ലാർജ് ആണ് സ്നൗട്ട് എന്ന് പറയുന്നത് ഷോർട്ടാണ് ലാർജ് ഹെഡാണ് എന്ന് പറയുന്നത് ഷോർട്ടാണ് ഇനി പിപ്പിൾസ് എന്ന് പറയുന്നത് റൗണ്ട് ആണ് ഐസ് ഡൾ ഗ്രീൻ ഇൻ കളറാണ് നെക്ക് നോട്ട് ഡിസ്റ്റിങ്റ്റ് ആണ് ഹെഡ് ഈസ് കവേർഡ് വിത്ത് മോഡറേറ്റ്ലി ലാർജ് സ്കെയിൽസ് ലാർജ് സ്കെയിൽസ് വെച്ചാണ് ഹെഡ് കവർ ചെയ്ത് കാണപ്പെടുന്നത് ബോഡി സ്കെയിൽസ് എന്ന് പറയുന്നത് ഗ്രാനുലാറാണ് ബോഡി സ്കെയിൽസ് ഗ്രാനുലാർ ഷേപ്പിലൊക്കെയാണ് കാണപ്പെടുന്നത് ഒരു വെൽ മാർക്ക്ഡ് ഫറോസ് അതിൻ്റെ ചിന്നിൽ കാണപ്പെടുന്നുണ്ട് ചിൻ ഓഫ് ദ ബോഡിയിൽ ഒരു വെൽ മാർക്ക്ഡ് ഫറോസ് ഉണ്ട് നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു റോസ്റ്റൽ പ്രൊജക്ട്സിന് ബിലോ ആയിട്ടാണ് ലിപ്പ് കാണപ്പെടുന്നത് അത് നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അതിൽ പറയുന്നത് മെൻറ്റൽ ഷീൽഡ് എന്ന് പറയുന്നത് ലോങ് ആണ് ലോങ്ങ് ആയിട്ടുള്ള ഷീൽഡാണ് മറ്റേ അടുത്ത് ഷോർട്ടാണെങ്കിൽ ഇവിടെ ലോങ് ആണ് മറ്റേ അടുത്ത് നോട്ട് ലോങ്ങ് എന്നാണ് നമ്മൾ ഹൈട്രോ ഓഫീസിൽ പറഞ്ഞത് ഇവിടെ ലോങ്ങ് ആണ് ഇനി ഒരു അഡൾട്ട് എന്ന് പറയുമ്പോൾ ബ്ലൂയിഷ് അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്രേ കളർ അല്ലെങ്കിൽ യെല്ലോ ബ്ലൂയിഷ് കളർ ആയിരിക്കും കാണപ്പെടുന്നത് മെനി ഡാർക്ക് ക്രോസ് ബാൻഡ്സ് ഉണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും ഡാർക്ക് വൈറ്റ് ഡാർക്ക് വൈറ്റ് അങ്ങനെയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഡാർക്ക് റോസ് ബാൻഡ്സ് ഉണ്ട് ഉണ്ട് ഇത് ഫിഷിനെയാണ് ഫീഡ് ചെയ്യുന്നത് ഇതിൻ്റെ വെനോൺ ന്യൂറോ ടോക്സിക്കാണ് ഒവി ആണ് അതുപോലെ തന്നെ എങ് വൺസിന് ഗീവ് ബർത്ത് ചെയ്യുന്നുണ്ട് ഫീമെയിൽസ് എങ് വൺസിന് ഒരു ബർത്ത് നൽകുന്നുണ്ട് നമ്മൾ വൈപ്പറിനെ അതുപോലെ തന്നെ എൻഹൈഡ്രനെ മാത്രമേ എങ് വണ്ണിന് ബർത്ത് നൽകുന്നതിൽ പഠിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒവി പാരസ് ആണ് ഇത് ഇതും ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ പോയിസണർ സ്നേക്ക് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് വളരെ നല്ലൊരു സ്കോറ് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് കാരണം നമ്മളൊരു നമ്മൾ കുറച്ച് പാമ്പിനെ വെച്ച് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ ടഫാണ് എങ്കിലും നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ഒരുപാട് പോയിൻറ്റ്സ് എല്ലാത്തിലും ഉണ്ട് അന്യൂറോ ടോക്സിക്ക് അത് ഫീഡ് ചെയ്യുന്നത് അതെവിടെയാണ് കാണപ്പെടുന്നത് അതിൻ്റെ ഹെഡിൻ്റെ പ്രത്യേകത എന്താണ് നെക്രീജിയൻ ഉണ്ടോ അതുപോലെ തന്നെ മെൻറ്റൽ ഷീൽഡ് ലോങ്ങ് ആണോ ഷോർട്ടാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആണ് എല്ലാത്തിലും കോമൺ ആണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കാരണം ഡിസംബർ ലാസ്റ്റ് എക്സാം ഷുവറാണ് താങ്ക് യു